വായനക്കാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പെരുമ്പടവം ശ്രീധരന് ഇന്ന് ശതാഭിഷേകമാണ്. ഈ ഒരു പിറന്നാൾ ദിനത്തിലും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഈ കോവിഡ് എന്ന മഹാമാരി ഒഴിഞ്ഞ് ലോകം പഴയ രീതിയിലാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം മഹാകവി കുമാരനാശാനെ കുറിച്ച് അവനി വാഴ്വ കിനാവ് എന്ന പേരിലുള്ള ബൃഹത് നോവൽ പൂർത്തിയാക്കി തിരുത്തലുകളിൽ മുഴുകി കഴിയുകയാണ്. ഒരു പിറന്നാൾ കാലത്ത് പെരുമ്പടവം ശ്രീധരൻ പറഞ്ഞു, കാലം കലണ്ടർ മറിക്കുന്നതിന് ഞാനെന്തു ചെയ്യാൻ. കലണ്ടർ താളുകൾ മറിഞ്ഞു മറിഞ്ഞ് 84-ാം പിറന്നാളിൽ എത്തുമ്പോഴും എഴുത്തിന്റെ പുതുലോകങ്ങളുടെ സൃഷ്ടിയിലാണ് പെരുമ്പടവം. മഹാകവി കുമാരനാശാൻ കേന്ദ്ര കഥാപാത്രമാകുന്ന അവനി വാഴ്വ് കിനാവ് പൂർത്തിയായി. പുനർവായനകളും മാറ്റിയെഴുത്തുമാണ് ബാക്കി. കഥാസന്ദർഭങ്ങൾ തോന്നിപ്പിക്കുന്ന അരൂപി ഇപ്പോഴും കഥാകാരനെ പിന്തുടരുന്നു. കുമാരനാശാൻ ഭൂലോകം വിട്ട് സ്വർഗത്തിലെത്തുമ്പോൾ ഗജദേവയാനിമാരെ കാണുന്ന രംഗം അങ്ങനെ ഈ നോവലിൽ വന്നു. അത് തുടർ ദൃശ്യങ്ങളായി പരിണമിക്കുകയാണ്. രാജകൊട്ടാരത്തിന്റെ മുറ്റത്ത് തുളസിത്തറഞ്ഞിൽ ഇങ്ങനെ വെള്ളമൊഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഭ്രാന്തനെ കുട്ടികൾ കൂവി ആർത്ത് ഓടിച്ചുകൊണ്ട് വരുന്നതായിട്ട് സങ്കല്പിക്കുന്നു. പ്രാകൃത വേഷത്തിൽ വന്ന് ഇവരുടെ അടുത്ത് വന്നിട്ട് വെള്ളം ചോദിക്കും കുടിക്കാൻ. അയാളത് മടുമടാന്ന് വെള്ളം കുടിച്ച് അവസാനം വന്ന് ഒരു കൈ വെള്ളം എടുത്ത് അയാളിങ്ങനെ മുഖം താടിയും രോമം ഒക്കെ ഉള്ള മുഖത്തിങ്ങനെ കഴുകി മുഖം തുടച്ച് കഴിയുമ്പം ഇവൾക്ക് ഒരു നടുക്കത്തോളെ അവൾ മനസ്സിലാക്കുന്നു. ആ മുഖം അവൾ തിരിച്ചറിയുന്നു, അത് ഖജന്റെയാണ്. ഒന്നും പറയാം, അവൾ രാജാവിൻ്റെ ഭക്തിയാണിപ്പോൾ. മിണ്ടാൻ ഒക്കുമില്ല. ഈ കുട്ടികളിങ്ങനെ ഇയാൾ ഖജനെ കല്ലെറിഞ്ഞ് ഓടിച്ചുകൊണ്ട് പോകുന്ന ഇങ്ങനെ കണ്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ പലതവണ ആത്മഹത്യാ മുനമ്പിലെത്തിയ ഈ ഒറ്റയാണ് ഭാര്യ ലൈലയായിരുന്നു ശക്തി. ഭാര്യയുടെ വിയോഗം ഏൽപ്പിച്ച പ്രഹരത്തിൽ നിന്ന് മുക്തനായിട്ടില്ല. ഒരു കീറ് ആകാശം മാത്രം കാണാവുന്ന മുറിയിൽ അഭയം തേടിയ കോവിഡ് കാലവും വല്ലാത്ത അനുഭവം. എന്നെ ഞാൻ അടച്ചു പൂട്ടി വെച്ച പോലെ, ഈ മുറിക്കകത്ത് ഞാൻ എന്നെ അടച്ചു പൂട്ടി വെച്ച പോലെയാണ് ഇരിക്കുന്നത്. പുറത്തിറങ്ങാൻ മേലെ അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. മനുഷ്യനെ കാണാതെ മനുഷ്യരോട് ഇടപഴകാതെ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലക്ഷക്കണക്കിന് വായനക്കാരുടെ മനസ്സ് തൊട്ട ഒരു സങ്കീർത്തനം പോലെ 122-ാം പതിപ്പിലെത്തിയതിന്റെ സന്തോഷമുണ്ട്. ദസ്തേവിസ്കി മനസ്സിൽ കുടിയേറിയതുപോലെ ഇപ്പോൾ മഹാകവി കുമാരനാശാനാണ് നോവലിസ്റ്റിന്റെ മനസ്സിൽ. തിരുവനന്തപുരം തമലത്തെ വീട്ടിൽ മകൾ അല്ലിക്കും കുടുംബത്തിനുമൊപ്പം എഴുത്ത് തുടരുകയാണ് പെരുമ്പടവം. വായനക്കാർ കാത്തിരിക്കുന്നുവെന്ന ബോധ്യത്തോടെ. എൻ കെ ഗിരീഷ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.